ഇന്ന് മൂന്നാം ഘട്ട പോളിംഗ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ വോട്ടിംഗുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആദ്യ രണ്ട് ഘട്ടങ്ങളിലെ പോലെ തുടരുകയാണ്. ഉളുബെരിയ നോർത്ത് നിയോജക മണ്ഡലത്തിലെ ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ നിന്നും പോളിംഗ് ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ഉണ്ടായിരിക്കെ നാല് വീത വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റ് യന്ത്രങ്ങളും പിടികൂടി. മണ്ഡലത്തിലെ തുൾസി ബേരിയിലാണ് സംഭവം. തൃണമൂൽ നേതാവ് ഗൗതം ഘോഷിന്റെ വീട്ടിൽ നിന്നാണ് വോട്ടിംഗ് വിവിപാറ്റ് യന്ത്രങ്ങൾ പിടിച്ചെടുത്തത്. അതേസമയം ഇലക്ഷനുള്ള യന്ത്രങ്ങളുമായി ബൂത്തിലെത്തിയപ്പോൾ നേരം വൈകിയിരുന്നു. അപ്പോഴേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉറങ്ങിയിരുന്നു. തുടർന്ന് ബന്ധു വീട്ടിൽ എത്തി അവിടെ തങ്ങുകയായിരുന്നുവെന്നും ബന്ധു അബദ്ധവശാൽ തൃണമൂൽ നേതാവായി പോയെന്നുമാണ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്ന പോൾ ഓഫീസർ പറയുന്ന കാരണം. ഇലക്ഷൻ ഡ്യൂട്ടി ബോർഡെഴുതിയ വാഹനം തൃണമൂൽ നേതാവിന്റെ വീടിന് മുന്നിൽ നിന്നും കണ്ടുകിട്ടിയെന്ന് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ചിരൺബേരയാണ് പരാതിപ്പെട്ടത്. സ്ഥലത്തെത്തിയ നാട്ടുകാർ ഓഫീസറെ പിടികൂടി. പിന്നീട് പോലീസെത്തി ലാത്തിച്ചാർജ് നടത്തി നാട്ടുകാരെ തുരത്തിയ ശേഷമാണ് യന്ത്രങ്ങൾ തിരിച്ചെടുത്ത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. പ്രധാന വകുപ്പുകൾ ചുമത്തി പോൾ ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കുമെന്നും ഇയാളെ സസ്പെൻഡ് ചെയ്തതായും പിടിച്ചെടുത്ത നാല് യന്ത്രങ്ങളും ഉപയോഗിക്കുന്നതെന്നും വിലക്കിയതായും ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു. സംഭവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വിശദമായ അന്വേഷണം നടത്തണമെന്നും ഇത് സാധാരണ കുറ്റകൃത്യമല്ലെന്നും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ അഭിപ്രായപ്പെട്ടു. ബംഗാളിൽ 31 മണ്ഡലങ്ങളിലാണ് മൂന്നാംഘട്ട പോളിംഗ് നടക്കുന്നത്. കടുത്ത സുരക്ഷയിലാണ് തിരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളും പ്രശ്നബാധിതമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നത്.